हाय फ्रेंड्स लवली सीसी वेल स्वागत ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദിയുടെയും തുളസിയുടെയും കഥയുടെ സെക്കൻഡ് പാർട്ടിൽ ഇന്ന് ആദ്യം കാണിക്കുന്നത് കൃഷ്ണപ്രസാദ് ആദിയുടെയും തുളസിയുടെയും കല്യാണ നിശ്ചയം മുടക്കിയതിന്റെ സങ്കടത്തിൽ മദ്യപിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് ദുർഗാമ വരുന്നുണ്ട്. ദുർഗാമ കൃഷ്ണപ്രസാദിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തയ്യാറാകുന്നില്ല. കൃഷ്ണപ്രസാദ് പറയുന്നുണ്ട് ദുർഗാമയോട്, ഞാൻ ആര് പറയുന്നതാണ് വിശ്വസിക്കുന്നത്? ഒരു ഭാഗത്ത് ദേവി സ്വയംവര പൂജയ്ക്ക് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു, ഇനി ഒരു ഭാഗത്ത് ദിവ്യ പണ്ഡിതനായ ജ്യോത്സ്യൻ പറയുന്നത് ഇത് നടക്കാൻ പാടില്ലെന്നൊക്കെയാണ്. അതേപോലെ പ്രിയയോടും തുളസിയോടും ആദിയോടും ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ കൃഷ്ണപ്രസാദ് പറയുകയാണ്. ദുർഗാമ പറയുന്നുണ്ട് എല്ലാം പ്രിയയുടെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്യുന്നത്, ഒരു തെറ്റുമില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. എന്നിട്ട് ദുർഗാമ ബോട്ടിൽ എടുത്തുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആദി കൃഷ്ണപ്രസാദിനെ കാണാൻ പോകുന്നത് ദുർഗാമ കാണുന്നുണ്ട്. അപ്പൊ ദുർഗാമ അവനെ തടയുകയാണ്, നീ ഇപ്പോഴാണോ ചോദിക്കാൻ പോകുന്നത്, എന്താ നിനക്ക് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദി അപ്പൊ പറയുന്നുണ്ട് പ്രിയയെ ഈ അവസ്ഥയിലാക്കിയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ ദുർഗാമ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ മദ്യപിച്ച് അവശനായിട്ടിരിക്കുകയാണ്, ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം അറിയേണ്ടതെന്ന്. നിന്റെ അച്ഛൻ സമാധാനമായിട്ടിരിക്കുമ്പോൾ നീ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുന്നതൊക്കെ പറയുകയാണ്. അതേപോലെ ദുർഗാമ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ മരണപ്പെടുന്ന സ്വപ്നം കണ്ടാണ് ഞാൻ ഓടി എണ്ണീട്ട് വന്നതെന്നൊക്കെ. ദുർഗാമ പറയുന്നതെല്ലാം കേട്ട് ആദ്യം തിരിച്ചു പോവുകയാണ്. പിന്നീട് കഥയിൽ കാണിക്കുന്നത് ദുർഗാമയുടെ മനസാക്ഷി ദുർഗാമയെ ദുർഗാമയുടെ പ്രവർത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. കൃഷ്ണപ്രസാദിനെയും മകനെയെല്ലാം എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ ദുർഗാമയുടെ മനസാക്ഷി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗാമ പറയുന്നുണ്ട് എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന്. അതേപോലെ പ്രിയ പണ്ട് കൊച്ചിനെ മാറ്റാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗാമയുടെ മനസാക്ഷി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ട മാതിരി കൃഷ്ണപ്രസാദ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പം ദുർഗാമ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എൻ്റെ മരണമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. ശേഷം കഥയിൽ കാണിക്കുന്നത് തുളസിയുടെ വീടാണ്. അവിടെ പ്രിയ മരുന്ന് കഴിക്കാതിരിക്കുന്നത് തുളസി കണ്ടുപിടിക്കുകയാണ്. അപ്പം കാര്യം തിരക്കുമ്പോൾ ജയൻ വേറെന്തോ മരുന്ന് വാങ്ങാൻ പോയ കാര്യമൊക്കെ പറയുകയാണ്. ശേഷം കഥയിൽ കാണിക്കുന്നത് ദുർഗാമയുടെ വീടാണ്. അവിടെ ദുർഗാമ കൃഷ്ണപ്രസാദിൻ്റെ അമ്മയ്ക്ക് റൂമിൽ ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. കൃഷ്ണപ്രസാദിൻ്റെ അമ്മ തിരക്കുന്നുണ്ട് പതിവില്ലാതെ എന്താണെന്ന് റൂമിൽ ഫുഡൊക്കെ കൊണ്ടു തരുന്നതെന്ന്. അപ്പോൾ ദുർഗാമ പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ട് അമ്മ വന്നില്ലല്ലോ കഴിക്കാൻ, കാലുവേദനയാണെന്ന് കരുതി എന്നൊക്കെ പറയുകയാണ്. അതേപോലെ ദുർഗാമ തിരക്കുന്നുണ്ട് പ്രിയയുടെ അസുഖമെല്ലാം മാറിയല്ലോ, പിന്നെന്താ അമ്മയ്ക്കൊരു വിഷമം എന്നൊക്കെ. ആദിയുടെയും തുളസിയുടെയും കല്യാണക്കാരി ഓർത്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗാമ പറയുന്നുണ്ട് ആദിയുടെയും തുളസിയുടെയും കല്യാണത്തിന് കൃഷ്ണപ്രസാദിന് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് വേറൊരു ജാതകം നല്ലതായിട്ട് വന്നിട്ടുണ്ട്, അത് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെന്നും ദുർഗാമ പറയുകയാണ്. അതേപോലെ തന്നെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആളെന്നുള്ള നിലയിൽ ഇക്കാര്യത്തെപ്പറ്റി കൃഷ്ണപ്രസാദിനോട് അമ്മ തന്നെ പറയണമെന്നും ദുർഗാമ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അമ്മ അതിന് കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതിനുള്ള അവസരം വരുമെന്നുള്ള രീതിയിലൊക്കെ ദുർഗാമ സംസാരിച്ചിട്ട് പോവുകയാണ്. പിന്നീട് കഥയിൽ കാണിക്കുന്നത് ദുർഗാമയും കൃഷ്ണപ്രസാദും സംസാരിക്കുന്നതാണ്. കൃഷ്ണപ്രസാദ് ദുർഗാമയോട് പറയുന്നുണ്ട് എല്ലാ സത്യവും നമുക്ക് പ്രിയയോട് പറഞ്ഞാലോ എന്ന്. ഒരു പക്ഷേ പ്രിയ ഇതറിയുമ്പോൾ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പ്രിയയും സഹായിക്കുമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ദുർഗാമ പറയുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന്. അപ്പോൾ കൃഷ്ണപ്രസാദ് പറയുന്നുണ്ട് നമുക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി തന്നെ പറയിപ്പിക്കാമെന്ന്. അപ്പോൾ ദുർഗാമ പറയുന്നുണ്ട് ഇത് നമ്മളെ വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്, ഇനി ഇതറിയുമ്പോൾ പ്രിയയ്ക്ക് പിന്നെ അസുഖമായോലോ എന്നൊക്കെ പറയുകയാണ്. ശേഷം കഥയിൽ കാണിക്കുന്നത് ആദ്യം ഒരു ചർച്ചിൻ്റെ മുന്നിൽ ബൈക്കിലിരുന്ന് ആലോചിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് തുളസിയും വരുന്നുണ്ട്. തുളസി അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെയെല്ലാം എവിടെയൊക്കെയോ അന്വേഷിച്ച് നീ ഇവിടെ വന്നിരിക്കുകയാണോ എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ലാതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അതോടെ സെക്കൻഡ് പാർട്ട് അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.